നമ്മൾ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമുക്ക് പഠിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് ഏതൊരു കുട്ടി ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന മക്കൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു ഉത്തരം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് സെൽഫ് മോട്ടിവേഷൻ ആണ്. നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറച്ച വിശ്വാസം വേണം. നമുക്ക് ചോദിച്ചാൽ ഒരുപാട് പേരുണ്ടാവും, നിന്നെ കൊണ്ടൊന്നും നടക്കില്ല, നീ എന്താ കാണിക്കുന്നത്, നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത്. അവിടെ നിന്ന് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തെളിയിക്കുകയാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് മിസ് പറയാൻ പോകുന്നത് ഒരു ചെറിയ ട്രിക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക് വേർഡ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. സംഭവം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ക്രിക്കറ്റിന്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലെ സ്പോർട്സിൽ ക്രിക്കറ്റ് എന്ന് പറയുന്നത്. ആ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ചില സമയത്ത് ചിലരത് തോൽക്കാനുള്ള ഒരു അവസ്ഥ എത്തുന്ന സമയത്ത് അവര് തന്നെ എന്താണ് മോട്ടിവേറ്റഡ് ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മള് സച്ചിൻ ടെണ്ടുൽക്കർ എന്നൊക്കെ എല്ലാവരും പറയുന്നതാണ്, ധോണി, വിരാട് കോഹ്ലി ഒക്കെ. അപ്പൊ നമ്മൾ ആ ക്രിക്കറ്റിന് ഇത് കാണുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മൈൻഡില് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സമയത്ത് നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ അഥവാ തോറ്റു പോകുന്നുള്ള സമയത്ത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന പേരുകളാണ് ഈ ലിജൻസിന്റെ പേരുകൾ അല്ലെ. അവരുടെ പേര് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് ആണ്, അവരെ പോലെ നമുക്ക് ആവാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ്. അങ്ങനെ നമ്മൾ ആ തോൽവിയിൽ നിന്ന് നേരെ വിജയത്തിന്റെ പാതയിലേക്ക് നമ്മൾ പോലെ, അതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരം 1.5 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താണ് കോൺസെൻട്രേഷൻ പോലെ നമുക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഐ ആം എ ജീനിയസ് അല്ലാന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റും, ഐ ക്യാൻ, ഐ വിൽ എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നാൽ നിങ്ങളെ കൊണ്ട് ഷുവറായിട്ടും അത് പഠിക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എന്താണ്, നമ്മളിൽ മേലെ നമുക്കൊരു വിശ്വാസമാണ് വേണ്ടത്. എല്ലാ മക്കളും ജീനിയസ് മക്കൾ തന്നെയാണ് അല്ലെ. അപ്പൊ അതാണ് മിസ്സിന് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അല്ലേ, നമ്മുടെ കോൺസെൻട്രേഷൻ കളയുന്ന വേറൊരു കാര്യമാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും കുറെ ഡിസ്ട്രാക്ഷൻസ് വരും. നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്താൽ നമ്മൾ വേഗം അതെടുത്ത് നോക്കും. അതേപോലെ നോട്ടിഫിക്കേഷൻ ടിങ് 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 സൗണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് എടുത്ത് നോക്കും, വീഡിയോസ് കാണും. അതേപോലെ നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് നമ്മൾ കിച്ചണിൽ നിന്നൊക്കെ എന്തെങ്കിലും നല്ലൊരു സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം അങ്ങോട്ട് ഓടും അല്ലേ. ബുക്കൊക്കെ അവിടെ വീട്ടിയിട്ട് നമ്മൾ വേഗം അങ്ങോട്ടേക്ക് ഓടും. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. അപ്പൊ അതിന് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ പഠിക്കുന്ന സമയത്ത് അത് മാത്രമേ ചെയ്യുള്ളൂ, വേറെ എന്ത് ഡിസ്ട്രാക്ഷൻ വന്നാലും നമ്മളത് ചെയ്യില്ല എന്നുള്ളത്. ഫോൺ എന്ത് ചെയ്യുക, കുറച്ച് സമയത്തോട്ട് ദൂരത്തോട്ട് മാറ്റി നിർത്തുക. നമ്മൾ അടുത്തേക്കൊന്നും ഫോണ് കൊണ്ടാത്ത രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ഒഴിവാകാൻ പറ്റൂല്ലേ. അതേപോലെ ഇപ്പൊ ഫ്രണ്ട്സ് വിളിക്കുമായിരിക്കും, ഗെയിം കളിക്കാൻ വിളിക്കുമായിരിക്കും ആ സമയത്ത്. അതേപോലെ ഫുഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് കഴിക്കാൻ വേണ്ടി പോകും. അപ്പൊ എന്ത് ചെയ്യുക മക്കൾ, എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് അതിന് തന്നെ കോൺസെൻട്രേഷൻ കൊടുത്ത് ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം, ഡിസ്ട്രാക്ട് ചെയ്തു എന്നുള്ള ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. യെസ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് ഹാക്ക് ആണ്. അപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണം. ഇപ്പൊ അവിടെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ കയ്യിൽ മാജിക് പോലെ നമ്മുടെ ഫ്രൂട്ട്സ് വന്നു അല്ലേ. ഇതേപോലെ ഒരു മാജിക് ആയിരിക്കണം നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ ഒഴിവാക്കി അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന നല്ല ഭക്ഷണം കഴിക്കുക, നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ടാവും. അത് നിങ്ങളോട് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിള് നോക്കാം, അല്ലെങ്കിൽ
യൂട്യൂബിൽ നോക്കാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് പ്രിഫർ ചെയ്യാം. അങ്ങനെ നിങ്ങൾ നല്ല ഫുഡ് ഐറ്റംസ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. ആരോഗ്യം എന്ന് പറയുന്നത് പഠിക്കുന്ന കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ, നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അങ്ങനെ പോകൂലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പറ്റും. അതേപോലെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, പഠിക്കുന്ന കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക, നല്ല ഫുഡ് ഐറ്റംസ് കഴിക്കുക, അതേപോലെ നന്നായിട്ട് കിടന്നുറങ്ങുക. ഈ രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കോൺസെൻട്രേഷൻ പോവുക എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെയുള്ള വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മിസ് അടുത്ത ക്ലാസ് വരാം. അതുവരെയും ബൈ ബൈ.